Hi friends, Dream Catcher DC Media de pudhiya oru video ilekku ningalkku ellavarkkum swagatham. Nammal innu povan povunnathu Wayanad thanneyulla oru Karapuzha ennu sthalathaanu. Kalpetta Pathiya route illulla Karapuzha ennu oru daminte site aanu. Dam site ennu nalla adipoli tourist place aaki set cheyittundu. Namukku avurthekkaanu nammal innu povan theerumanichittullathu. Naan Shobhi mathrame ullu, annaanu kuzhappilla namukku innu chill cheyyam. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിന്റെ സൈഡിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ് അതിന്റെ ഏരിയ. നമുക്ക് ഉള്ളിൽ പോയിട്ട് ഓരോ ഇതായിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി പ്ലേസ് ആണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ ഇതിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇതാ വണ്ടിയൊക്കെ നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ബൈക്കൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നല്ല തിരക്കല്ല, അത്യാവശ്യം തിരക്കുണ്ട്. ഇതൊക്കെ അവിടത്തേക്ക് വന്ന വാഹനങ്ങളാണ്. ബസ്സും ടൂറിസ്റ്റ് വണ്ടിയൊക്കെ അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം. അപ്പോൾ ഇതാ ഷേബി ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഷേബി അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. പിന്നെ ഈ ഗേറ്റ് വരെയാണ് ഉള്ളിൽ കണ്ടത്. ഇവിടെയൊക്കെ അടിപൊളി ഈ ആണെങ്കിൽ ഇവിടെയൊക്കെ കാണിച്ചു തരാം. അതായത് ഇതൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. പിന്നെ ഇത് ഒരുപാട് വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അഡൾട്ടിന് 30 രൂപ, ചിൽഡ്രൻ 10 രൂപ. സ്റ്റിൽ ക്യാമറ 50, വീഡിയോ ക്യാമറ 100. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കയറാനൊക്കെ അടിപൊളി സ്ഥലമാണ്. നമുക്ക് ആളുകഴിഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിട്ട് എല്ലാ ഏരിയയും കാണിച്ചു തരാം. പിന്നെ ഇതിനുള്ളിൽ കയറുമ്പോൾ ക്യാമറയ്ക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. ഫോൺ ആയതുകൊണ്ട് നമുക്ക് പൈസ ഇല്ലാണ്ട് പരിപാടി നടന്നിട്ടുണ്ട്. പിന്നെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഫുള്ള് ലോണാണ്. പിന്നെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് ഏരിയ. ഓരോ ഏരിയ ആയിട്ട് കാണാം നമുക്ക്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇതാ നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് ഭയങ്കര ചൂടാണ് ഇവിടെ. ഇങ്ങനെ നിൽക്കാമെന്നുണ്ടോ? നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവായി കഴിഞ്ഞാൽ നമ്മൾ കരിയാണ് പനയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. റൈഡിൻ്റെ ഒക്കെ ടിക്കറ്റ് എടുക്കേണ്ട വീടാണ്. സിപ്പ് ലൈന് ബോട്ടിംഗ് ഉണ്ടോ? സിപ്പ് ലൈൻ്റെ ഒക്കെ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജാണിത്. ഔട്ട്ഡോർ സ്റ്റേജ് ആണ്. നല്ല സെറ്റായി വെച്ചിട്ടുണ്ട്. ആ ഇത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ് ഇവിടെ. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കുണ്ട്. നിങ്ങൾക്ക് കാണുന്ന ഫ്ലോറൊക്കെ നല്ല തെങ്ങ് പനയൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻഡ്. പൂവൊക്കെ നല്ല സെറ്റാക്കി വളർത്തി സെറ്റാക്കി വെച്ചത്. പിന്നെ ഡാം സൈറ്റ് ആണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പിന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട്. കേരളത്തിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാളിലിപ്പോ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഫോട്ടോഗ്രാഫി വീഡിയോ ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെ ധാരാളം നടക്കുന്നുണ്ട്. പിന്നെ അത് ചിലപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഈ ഫോൺ ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റിന് ആവശ്യമില്ല. ക്യാമറയ്ക്ക് ആണെങ്കിൽ സ്റ്റിൽ ക്യാമറ, വീഡിയോ ക്യാമറ ഒക്കെ നമ്മൾ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മെയിനായിട്ട് ധാരാളം പ്ലാന്റേഷൻസ് ഉണ്ട്. പ്ലാന്റേഷൻ ചെടികളൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ റോഡ് സൈഡിലൊക്കെ വളർത്തുന്ന ചെടികളാണ് നല്ല നീറ്റ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇതിങ്ങനെ റോഡ് സൈഡിലൊന്നും കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായി തോന്നുന്നു. പിന്നെ ഓരോ ദിവസവും പുതിയ പുതിയ ചെടികൾ ഇവിടെ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ സ്റ്റാഫ് ഇവിടെ ജോലി എടുക്കുന്നുണ്ട്. ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇതൊക്കെ ഇപ്പൊ കാണുന്ന ഇതെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഡാം കാണിച്ചു തരാം. ഇത് ആ കാണുന്നതാണ് ഡാം. മെയിനായിട്ട് ആ ഡാമിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഡാമാണ് കാരാപ്പുഴ ഡാം എന്ന് പറയുന്നത്. ഈ ഡാമാണ് പിന്നെ മൊത്തം ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്നത് കാരാപ്പുഴ എന്നാണ്. ഇത്രയും സാധനം സിപ്പ് ലൈനൊക്കെ ഇവിടുന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഡാം ക്രോസ് ചെയ്തിട്ടാണ് സിപ്പ് ലൈൻ ഉണ്ടായിരുന്നത്. അത് ഇവിടെയാണ് ഞാൻ എത്തുമ്പോൾ കാണിച്ചത്. പിന്നെ കൂടാതെ അഡ്വഞ്ചർ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണിത്. ഇതൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച ചെടിയാണ്. ചെടി ഇവിടെ പറിക്കാൻ പാടില്ല. പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിടിച്ച് ഫൈൻ അടിപ്പിക്കും.
ഇവിടെ കരിഞ്ഞു കേട്ടോ നമ്മള് അപാര വെയിലാണ് കേസ് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് പക്ഷെ നമ്മൾ കൂടുതൽ ഇങ്ങനെ അറിയുന്നില്ലെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് അരിപ്പൂ എന്ന് പറഞ്ഞാൽ പറയാം നമ്മുടെ നാട്ടിൽ കണ്ണൂർ അരിപ്പൂ എന്ന് പറയുന്ന ചെടിയാണ് ഇത് അരിപ്പൂ അതിൻ്റെ വെള്ള കളറാണിത് പിന്നെ അത്യാവശ്യം വലിയ ഏരിയ ഉണ്ട് ഇത് അവിടെ കാണുന്നത് അതൊക്കെ ഷെഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു പാസേജ് ഉണ്ട് ഒരു വഴി കൊടുത്തിട്ടുണ്ട് ആ വഴിയിലൂടെ നമ്മൾ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ കുറേ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ വീട് പോലെ അവർക്ക് നമുക്ക് തണൽ വെയിൽ കൊള്ളാണ്ട് വിശ്രമിക്കാനുള്ള ഏരിയസാണ് ഒരു ചേട്ടൻ നമ്മൾ തന്നെ നോക്കുന്നുണ്ട് ചേട്ടനെ വിചാരണം നമ്മൾ ക്യാമറ എടുക്കുന്നു വെച്ചിട്ടാണ് ഇത് ഫോണാണ് ചേട്ടാ ചേട്ടൻ അതിലൂടെ നടന്നെത്തുമ്പോൾ നമുക്ക് ഇതേ കൂടെ രക്ഷപ്പെടുന്നു അത് അതും അരിപ്പു തന്നെ അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് അരിപ്പു അത് നമ്മൾ ഈ ഗുണ്ടൽപേട്ടൊക്കെ ഇങ്ങനെ പൂ വിരിക്കുന്ന സമയത്ത് കാണാൻ പോകാറുണ്ട് പക്ഷെ അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെ വന്ന് കിട്ടുന്നത് മല്ലികയാണിത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കുറേ മുന്നേ വന്നപ്പോൾ ഇവിടെ സൂര്യകാന്തി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല സൂര്യകാന്തി നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് നോക്കാം മേലോട്ട് കുറച്ചും കൂടി മേലോട്ടാണ് സൂര്യകാന്തി ഒക്കെ ഉണ്ടായിരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ സിപ്പ് ലൈൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കർണാടക കുറേ ഒരുപാട് ഏരിയ ആണ് നമുക്ക് സിപ്പ് ലൈൻ ഇപ്പോൾ ഈ വെയിലായതുകൊണ്ട് ആരും പോകുന്നില്ല നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം സിപ്പ് ലൈൻ സിപ്പ് ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ലോങ് ആണ് അങ്ങനെ ഇങ്ങോട്ട് വരുമോ ഇത് അവിടെ ഒരു ഇതുണ്ടോ ഇതാണ് സിപ്പ് ലൈൻ്റെ എൻഡിങ് അത് ഇവിടെ ഇവിടെ എവിടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണോ ആ അവിടെ നിന്ന് ഇങ്ങോട്ടാണെന്നോ അറിയില്ല ഏ അവിടെ ആളുണ്ടാവില്ലോ രണ്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് തോന്നു കേട്ടോ ഓ നല്ല വെയിലാണ് കേസ് പിന്നെ അവിടെ ഒരു കുളം കർണാടകത്തിലേക്കാണ് കുറേ ഏരിയ ഉണ്ട് പക്ഷെ എന്ത് പറഞ്ഞാലും കർണാടക ആണെങ്കിലും ഈ കാരാപ്പുഴ ആണെങ്കിലും വയനാടിന്റെ സ്വത്താണ് ഇതൊക്കെ അപ്പൊ ഇതാ ഇത് ചെറിയ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള ഏരിയ ഒക്കെ ആണിത് ഇതിന്റെയൊക്കെ പേരെന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ ഒരു ഊഞ്ഞാലും മറ്റേ നമ്മളിങ്ങനെ ഊരുന്ന സാധനം അതൊക്കെ ഉണ്ട് അതിനൊന്നും അറിയാം ആ തുടി കൊടുക്കുന്ന സാധനം മ്യൂസിക് വെച്ചിട്ട് ചാടുന്നത് ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് സിപ്പ് ലൈൻ ഇവിടെയാണെന്ന് തോന്നുന്നത് വേറൊരു സാധനം ഇങ്ങനെ കിട്ടിയിട്ട് വലിച്ചു വിടുന്നതാണ് അത് ഇവിടെ അല്ലേ സിപ്പ് ലൈൻ്റെ നോക്കി ബോർഡ് വെച്ചാൽ ഫെയിലായതുകൊണ്ട് സിപ്പ് ലൈൻ ആരും കേറുന്നില്ല കിട്ടി അറിയാം ഇത് മറ്റിങ്ങനെ ബെൽറ്റ് ഇടും ഒന്ന് തൊട്ട് ഏറായിരിക്കും മേലോട്ടേക്ക് ഇതൊക്കെ റൈഡുകളാണ് ഗൈസ് ഇതെല്ലാം ഇവിടെയുള്ള റൈഡ്സ് ആണ് ഇപ്പോൾ ഇല്ല വെയിലായതുകൊണ്ടാണ് ഇല്ലാത്തത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കുട്ടിയൊക്കെ കളിക്കാനുള്ള ഏരിയ ഇതൊന്നും സാധനം ലൈറ്റ് ഹൗസോ ഇതൊന്നും സാധനം ലൈറ്റ് ഹൗസോ ഇതാണ് ഇത് ഇവിടെ വന്ന് ഗൈസ് ഈ കാണുന്ന ഒരു നല്ല അടിപൊളി ഒരു റൈഡാണിത് നമ്മളിതിൽ ആ റോപ്പിൽ ടൈ ചെയ്ത് ആ വണ്ടിയിൽ ഇങ്ങോട്ട് വലിച്ചിട്ട് അങ്ങോട്ടൊരു ഇതാക്കും അപ്പോൾ അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഇതാണ് ത്രില്ലിങ് ആയിരിക്കും കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾ പേടിച്ച് അലാക്കാവും അങ്ങനെ ഉണ്ടോ മിക്കവാറും നമുക്ക് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും ആ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ആ വണ്ടി അടുത്തു നിന്നൊന്ന് വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം എന്നാ ഹ്യൂമൻ സ്ലൈസ് ഗണ്ണോ സ്ലിംഗ് ഗണ്ണോ അടി ഇത് ക്ലോസ് ആടോ ഹ്യൂമൻ സ്ലിംഗ് ഗൺ ഫോട്ടോ അവിടുന്ന് ആദ്യം നിലത്തല്ലേ ഉണ്ട് പൊന്തിക്കുന്നുണ്ട് കേട്ടാ പിടിച്ചിട്ട് പിന്നെ നോക്കണ അയ്യോ ഇത് എന്തൊക്കെ റൈഡാടാ ഇത് അഡ്വഞ്ചർ തന്നെ കട്ട അഡ്വഞ്ചർ നമുക്ക് റിലാക്സ് ചെയ്യാനെല്ലാം പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഇത് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സ് കിട്ടും എവിടെയെങ്കിലും ഒരു സൈഡിലെങ്കിലും പോയി നമുക്ക് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കുക അത് അവിടെ നിന്ന് ഫാമിലി ഉണ്ട് പിന്നെ ചെമ്പരത്തിയിൽ ചെടിയൊക്കെ ഉണ്ട് ചെമ്പരത്തിയൊക്കെ പിന്നെ ഈ കുളമൊക്കെ പുതിയ കുളമാണ് സ്വിമ്മിംഗ് പൂളാണ് സിപ്പ് ലൈൻ സിപ്പ് ലൈൻ കാണുമല്ലോ അതിന് കൂട്ടാ അത് അടുത്താള് വരുന്നോ അതാ സിപ്പ് ലൈനിൽ വരുന്നുണ്ട് ഗൈസ് അത് തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ വരെ തോന്നുന്നു
അയാൾ പേടിച്ച് മുറുക്കെ പിടിച്ചിട്ടുള്ള ഒന്ന് കൈയൊന്നും വിടുന്നില്ല, നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. പെണ്ണുങ്ങളാണോ ഗൈസ്? നമ്മളില്ലേ, നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയ ചിലവ് കാര്യമാണ്. ഇവിടെ കയറാനുള്ള ടിക്കറ്റിൻ്റെ പൈസ അഡൾട്ടിന് വെറും 30 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചിലവ് വരുന്നത്. ഒരു അഡൾട്ടിന് 30 രൂപ, കുട്ടിക്ക് 20 രൂപ, അങ്ങനെ ഉള്ള ഒരു ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനുള്ളിൽ ഓരോ റൈഡിനും സെപ്പറേറ്റ് ഉള്ള ഇതാണ് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ കയറിയാൽ മതി. പിന്നെ റൈഡ് മീൻസ് ഇതേപോലെയുള്ള അഡ്വഞ്ചർ റൈഡിന് മാത്രമേ പൈസയുള്ളൂ, അല്ലാതെ ചെറിയ കുട്ടികൾ വരുന്ന അതിനൊന്നും ഒരു പൈസ ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് എല്ലാവരും വയനാട് വരുമ്പോൾ കാരപ്പുഴ മിസ്സാക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ മിസ് ചെയ്യണം, മിസ്സാക്കരുത്. ഇവിടെ കാണാതെ പോവാണ് വലിയൊരു മിസ്സിങ് ആയിരിക്കും. നമ്മൾ ഡാം സൈറ്റിലേക്കാണ് പോകുന്നത്. ഇതിന്റെ മെയിൻ പാർട്ട് അതാണ്, ഡാം സൈറ്റാണ്. ഈ ഡാം സൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതായത് ഗൈസ് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മേലെ കയറ്റി എല്ലാ വ്യൂവും കാണാമായിരുന്നു. ഇതിനൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഇതിന്റെ ദിവസവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഓരോ ദിവസം പുതിയ 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 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെടിയാണെങ്കിലും പുതിയ പുതിയ ഡെവലപ്മെന്റ് ആണെങ്കിലും. ഈ കുളമൊന്നും ഞാൻ മുന്നേ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല, താഴത്തുള്ള നേരത്തെ കാണിച്ചൊക്കെ സ്വിമ്മിംഗ് പൂള്. ഇതിന് നമുക്ക് ഈ ഡാം സൈറ്റിലേക്ക് രണ്ട് വഴിയാണ് ഉള്ളത്. നമ്മളിത് നേരത്തെ വണ്ടി വരുന്ന സ്ഥലമാണ് അത്. അവിടെ നേരെ വേണമെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറാം, പിന്നെ അല്ലെങ്കിൽ ഇതിനുള്ളിലേക്കായിട്ട് വരാം. പക്ഷേ ഇതിലൂടെ അങ്ങനെ ഉള്ളിലേക്ക് അടുത്ത് വിടില്ല, പുറത്തേക്ക് വിടാനുള്ളൊരു വഴിയായിട്ടാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം വന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ അവർ ഡാം സൈറ്റ് നല്ല നല്ല കൈവരികളൊക്കെ വെച്ച് നല്ല പെയിൻറ്റൊക്കെ അടിച്ച് അതിലൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ബാണാസുരനെ പോലെ ബോട്ടിംഗ് ഇല്ല, പക്ഷെ നല്ല വ്യൂ ആണ്. ഇതാണ് ഇപ്പോഴത്തെ വ്യൂ, ബാണാസുര കാരാപ്പുഴ ഡാമിൻ്റെ ഒരു വ്യൂ. അതിൻ്റെ ഈ കാരാപ്പുഴേൻ്റെ ചുറ്റുപാടുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബാണാസുരേൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വ്യൂ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം അതും ഇതൊക്കെ നോക്കുവാണെങ്കിൽ രണ്ട് രീതിയിലുള്ള വ്യൂ ആണ്. എന്നാലും നമുക്ക് ഒരു രക്ഷയില്ല, വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടം വരാൻ പറ്റുന്ന സ്ഥലമാണ്. ഈ ഏരിയയിൽ നിന്നൊക്കെ ധാരാളം മീൻ പിടിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടല്ല മീൻ പിടിക്കുന്നത്, എല്ലാത്ത രീതിയിലും മീൻ പിടിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഇൻ്റർലോക്കൽ ഇപ്പോൾ ചെയ്തതാണ്. ഇൻ്റർലോക്കൽ ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ പണിയൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു പണിയൊക്കെ. ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ കാര്യങ്ങളും കൂടി വെക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ്, പൈപ്പൊക്കെ ഇട്ടിട്ടാണ്. ഇതിൻ്റെ മേലെ ലൈറ്റ് വരുന്നു പ്രതീക്ഷിക്കാം. കുറച്ച് നടക്കാനുണ്ട് ഗൈസ്, അങ്ങോട്ടേക്ക് ഡാമിൻ്റെ അടുത്തേക്ക് എത്താൻ കുറച്ച് നടക്കാനുണ്ട്. കൊടി എടുക്കാനും തോന്നുന്നു അല്ലേ? ശരി, നല്ല വില, നല്ല വെയിലല്ലേ. ഏകദേശം എത്ര ഡിഗ്രി ഉണ്ട് ഉള്ളിനോടൊന്ന് ചോദിച്ചോട്ടെ. ഈ ഏരിയയിൽ എടുത്തോണോണോഡിഗ്രി എന്താ ഇപ്പൊ ഇവിടെ 33-30 ഡിഗ്രി കാണിക്കുന്നത്, അല്ല അതിന് മേലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാ ഈ ലോങ് വ്യൂ ആണ്ടോ, ഇതൊക്കെ ഡാമിലേക്ക് ഇവിടുന്നാണ്. ഇതാണ് ഇതിനാണ് ഡാം കെട്ടി പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള വെള്ളമാണിത്. ഇവിടെയൊക്കെ ധാരാളം ഇഷ്ടം പോലെ മീനുണ്ടാവും. പിടിക്കാത്ത ഏരിയ കൂടി ആണ്ട് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, നല്ല ആഴമുള്ള സ്ഥലമാണ് ഇത്. ഭയങ്കര ആഴമാണ് ഇതിന്. അതായത് കുടിവെള്ള പദ്ധതി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ മീൻ പിടിക്കുന്ന സമയത്തുള്ള ചിലപ്പോൾ അവർ എന്തെങ്കിലും കലക്കിയിട്ടൊക്കെ മീൻ പിടിക്കുകയാണെങ്കിലൊക്കെ. ആ ഹാ, അതായത് ഇത് കുടിവെള്ള പദ്ധതിക്കുള്ള ഒരു ഡാമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മീൻ പിടിക്കാൻ സമ്മതിക്കാത്തത്. നമ്മൾ ഈ പല വിഷമുള്ള കാര്യങ്ങളൊക്കെ കലക്കിയിട്ട് മീൻ പിടിക്കുന്ന തോട്ട മീൻ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് മീൻ പിടിക്കാൻ സമ്മതിക്കാത്തത്. ഗൈസ് നമ്മൾ ഈ സൈഡ് പറഞ്ഞ പോലെ തന്നെ അപ്പുറ സൈഡ് നമുക്ക് ആ കാണുന്ന പാറ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഫാൻഡർ റോക്ക് എന്ന് അറിയപ്പെടുന്ന പാറയാണിത്. അമ്പലവയൽ എന്നൊരു സ്ഥലത്തുള്ള ഒരു ഫാൻഡർ റോക്കാണ് ഇത്. ഈ അമ്പലവയലിൻ്റെ അവിടെയും ഇഷ്ടം പോലെ നമുക്ക് കാണാനായിട്ട് ഇടയ്ക്കൽ കൂടിയാണെങ്കിലും, പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഗാർഡൻ നേഴ്സറി ഉണ്ട്. അതായത് ഈ ചെടീൻ്റെ ഒക്കെ വളർത്തുന്ന അടിക്കൂടിയാണ് ഒരു ഓരോ തവണ അതിൻ്റെ ഒരു ഫംഗ്ഷൻ വെക്കും. ആ ടൈമിലാണ് നമ്മളെല്ലാവരും പോയി കാണാൻ പോകാറ്. പൂപ്പലി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫ്ലവർ ഷോ ആണ്. നമ്മൾ അതിന് ആ ടൈം ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അതും കൂടി നമുക്ക് അടുത്ത ഏതെങ്കിലും എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ആൾക്കാരിങ്ങനെ അധികം കുറവാണ് ഇങ്ങോട്ട് വരുന്നത്. എല്ലാവരും നമുക്ക് റൈഡുകളിലൊക്കെ അങ്ങോട്ടും പിന്നെ ഗാർഡനിങ്ങിൻ്റെ അങ്ങോട്ടൊക്കെയാണ്. ശരിക്കും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡാമിൻ്റെ ഒരു ഇത് മറന്നു പോയിട്ടുണ്ടോ, കാരാപ്പുഴ ഡാം എന്നുള്ള. നമുക്ക് ഈ ഏരിയയിലും കാണുമ്പോൾ പഴയത്തെ പണ്ടത്തെ ഹിന്ദി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അത് ആ കാണുന്ന ആ റോഡൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാകുന്നുണ്ട്. പണ്ടത്തെ ഏതോരം എൻ്റെ ഫേവറേറ്റ് പാട്ടുണ്ടായിരുന്നു, അതിൽ ഈയത്തുള്ള റോഡുണ്ടായിരുന്നു. ഈ റോഡ് കാണുമ്പോൾ എപ്പോഴും എനിക്ക് അതന്നെ ഓർമ്മ വരും. പക്ഷേ പാട്ടിൻ്റെ വരി എനിക്കിപ്പോൾ മറന്നുപോയി. നമുക്ക് കൃഷ്ണഗിരി
സ്റ്റേഡിയത്തിന് ശരിക്കും നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് സ്റ്റേഡിയം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട് കൃഷ്ണ സ്റ്റേഡിയത്തിൽ, പക്ഷെ അന്ന് ക്ലോസ്ഡ് ആയിരുന്നു. അത് നമ്മൾ മാക്സിമം ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് എടുക്കാൻ അല്ലേ പിന്നൊരു ദിവസം തലവ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ അന്നേ പറഞ്ഞതാണ് സ്റ്റേഡിയം ഒന്ന് നമ്മൾ ഒരു ദിവസം പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാക്സിമം പറ്റുന്ന രീതിയിൽ നമുക്ക് ഇന്ന് തന്നെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്കൊന്ന് പറ്റുമോ നോക്കാം. നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ബത്തേരി പോകുന്നുണ്ട്. അപ്പോൾ ആ പോകുന്ന പോക്കിൽ നമുക്ക് ജസ്റ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ ശശിയാവും ഗൈസ്. അപ്പോൾ ഇതാ ഈ സൈഡിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്, ആരും വരുന്നില്ല. വെയിലൊക്കെ കൊണ്ടുവന്ന് തോന്നുന്നു ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. എല്ലാവരും ആ ഗാർഡൻ്റെ ഉള്ളിലാണ്. ഇതാ ഇവിടെ ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട്. ഇതാ ഗാർഡൻ മൊത്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ നിന്ന് ആകാശം മുഴുവനൊരു ആകാശം ഒരു ഏരി മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഗൈസ് നമ്മളെ മൊത്തം ഇപ്പൊ നടന്നു വന്ന ഏരിയ മൊത്തം നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്. എന്ത് കിട്ടിയോ രക്ഷയില്ല ഗൈസ്, അപാര വ്യൂ തന്നെ. ആ സൈഡിൽ ഒരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത് ഇരിക്കുന്ന സ്ഥലത്താണ് കയറിയിരിക്കുന്നത്, അത് കാണണ്ടതുകൊണ്ട്. നമുക്ക് ഇതാണ് ഡാമിന്റെ ഷട്ടർ ഇവിടെയാണ്. ഇത് തുറക്കുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വരും മീൻ പിടിക്കാനായിട്ട്. കുറേ മീനിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും അത്ര അധികം ആഴമുള്ള ഒരു ഡാമാണിത്. ഇവിടെയാണ് സിപ്പ് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടെ നിന്ന് തൊട്ട് സിപ്പ് ലൈൻ ഇങ്ങനെ വന്ന് 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 ആ കാണുന്ന പോയിന്റിലാണ് സിപ്പ് ലൈൻ എൻഡ് ചെയ്യുന്നത്. അത്രയും സിപ്പ് ലൈൻ ഉണ്ട്, ലോങ് സിപ്പ് ലൈനാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആണ്. അതിന്റെ ഷട്ടർ കാണാൻ പറ്റും തോന്നുന്നില്ല. അവിടെ കയറ് കെട്ടി നിർത്തിയിട്ടുണ്ട്. ആ സിപ്പ് ലൈൻ നമുക്ക് സാവധാനത്തിലാണ് വരുന്നത്. അവിടെ നമുക്ക് ഈ വ്യൂ ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. പറ്റും. നമ്മൾ ഈ കാരാപ്പുഴ കണ്ടപ്പോൾ, സോറി കർലാട് പോയപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിലായിരുന്നു സിപ്പ് ലൈൻ ഉണ്ടായിരുന്നത്. ഇത് സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ കിളികളൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ കാരാപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ. അവിടെ കയറ് കെട്ടിയിട്ടുണ്ട്, അപ്പൊ അങ്ങോട്ട് തുറക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. നമുക്ക് ഈ സൈഡിലൂടെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലൂടെ ഇറങ്ങിയിട്ട് അതിന്റെ വ്യൂ കാണിച്ചിട്ടില്ല. ഇതാണ് ഗൈസ് ഇതിന്റെ ഡാമിന്റെ വെള്ളത്തിന്റെ ലെവൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇത് നല്ല ആഴമുള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ ഷട്ടർ തുറക്കുന്ന സമയത്ത് ധാരാളം മീൻ പിടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരിവിടെ ഉണ്ടാവും. ആ സമയത്ത് പിന്നെ മീൻ പിടിക്കാൻ സമ്മതിക്കുന്നു തോന്നുന്നത്. ഇപ്പോൾ ഈ അതായത് ഈ വെള്ളം കെട്ടി വെച്ച സൈഡിൽ നിന്ന് മീൻ പിടിക്കാനുള്ള പെർമിഷൻ ഇല്ല. കുടിവെള്ളം ആയതുകൊണ്ടാണ് അതിൻ്റെ പെർമിഷൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് ദേശാടന കിളികളെ കാണുന്നുണ്ട്. എനിക്ക് ദേശാടന കിളികളെ തോന്നുന്നുണ്ട്. അതിൽ ചുണ്ടൊക്കെ മഞ്ഞും തലതറുപ്പും കിളീൻ്റെ കളറ് വെള്ളം. നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ളതാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഡാമിൻ്റെ താഴത്തേക്ക് ഇറങ്ങിപ്പോവാം. ആ ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് ഷട്ടറിൻ്റെ ഒക്കെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. ചെവി പറയുന്നത് ഇവിടെ കേൾക്കുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ ഏറ്റു പറയുന്നത്. കുറച്ച് ദൂരത്താണ് ഷട്ടർ. കുറച്ച് ഇതാണ് ഷട്ടർ. ഷട്ടർ ഓപ്പൺ ആക്കിയതിൻ്റെ വ്യൂ വലിയൊരു ഡേഞ്ചർ സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇതാ തേനീച്ച കൂട്. താഴെത്തിറങ്ങിയാലോ ഗൈസ്, ഇതാണ് നമുക്ക് ഷട്ടർ തുറന്നാൽ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റുന്ന ഒരു ഏരിയ. ഭാഗ്യത്തിന് ഇതാ ഒരു ഷട്ടറിൻ്റെ കുറച്ച് തുറന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് വെള്ളം പോകുന്നുണ്ട്. നിങ്ങളിത് ഇത് കണ്ടോ ഗൈസ്, ഈ സാധനം കാണും. ഇതൊക്കെ തേനീച്ച കൂടുകളാണ്. ഇതൊക്കെ ഒരുപാട് തേനീച്ച കൂടുണ്ട്. അതാ ചളയിട്ടുണ്ട്. നമ്മൾ കാര്യം ഇന്നത്തോടെ തീരുമാനമാവും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരെ ഉണ്ടാവില്ല, അങ്ങനത്തെ അവസ്ഥയായിരിക്കും. ഇതാണ് നല്ല പാല്, നല്ല വെള്ള കളറാണ്. പാൽ ഒഴുകുന്ന പോലെ ഷട്ടർ തുറന്നിട്ടുണ്ട്. കാരാപ്പുഴ ഡാമിൻ്റെ ഇപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ നമുക്ക് സിപ്പ് ലൈൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ് നമ്മൾ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിപ്പ് ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നത്. നല്ല ലോങ്ങിലാണ് സിപ്പ് ലൈൻ ഉള്ളത്. അത് അടുത്ത ആളാണ് റെഡിയാണുണ്ട്. ഏതോ
നമുക്കത് അവിടെ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സൂം ചെയ്താൽ ചിലപ്പോൾ അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പൊട്ടിപ്പോവും. ഇതാണ് ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി എല്ലാ സൈറ്റും കാണാൻ പറ്റും. നമുക്ക് ഈ സിപ്പ് ലൈൻ കാരാപ്പുഴയുള്ള മൊത്തം സൈറ്റ് നമുക്ക് സിപ്പ് ലൈനിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഡാമും ക്രോസ് ചെയ്തിട്ടാണ് ഈ സിപ്പ് ലൈൻ പോകുന്നത്. സിപ്പ് ലൈൻ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതുവഴി റോഡ് വഴി ഇവിടത്തേക്ക് എത്തിക്കും. അവിടെ നിന്നാണ് സിപ്പ് ലൈനിൽ അങ്ങോട്ടേക്ക് പോകുന്നത്. അതായത് ഇവിടെ റെഡി ആകുന്നുണ്ട്. അധികം പോസ്റ്റ് ആകുവാണെങ്കിൽ നമുക്ക് പോവാം. എന്താ വെച്ചാൽ ഈ വെയിൽ താങ്ങാൻ പറ്റാത്തതിന് അപ്പുറമുള്ള വെയിലാണ് ഇവിടെ ഉള്ളത്. ആ തേനീച്ച, ഇതാ തേനീച്ച ആണെങ്കിൽ, അതായത് ഈ കാറ്റടിക്കുമ്പോൾ തേനീച്ച ഇളകി ഇളകി കളിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലൊന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് ഇളകും. ആ ഇതാ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കാശ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ദൂരമുണ്ടത്. സിപ്പ് ലൈൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാരാപ്പുഴ ഡാം, കാരാപ്പുഴ എല്ലാ ഏരിയയും മൊത്തത്തിൽ കവറായി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30 5 മണി 6 മണി വരെ, 5 മണി വരെ, 5 മണി വരെയാണ് ഇവിടെ ടൈം ഉള്ളത്. 9:30 5 മണി വരെ നമ്മൾ വരുവാണെങ്കിൽ, രാവിലെ വരുവാണെങ്കിൽ 9:30 തന്നെ ഇവിടെ എത്തി ആദ്യം തന്നെ ഡാം സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഈ അധികം വെയിലുള്ളതാണ് നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. വൈകുന്നേരമാണെങ്കിൽ ഒരു 3 മണി സമയത്ത് വന്ന് ഈ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു 5 മണിയോടെ അടുപ്പിച്ച് വെയിലൊക്കെ താഴ്ന്ന സമയത്ത് ഡാമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണം പിടിച്ചു പോകും. കഴിച്ച് അത്രക്കും വലിയ വെയിലാണ്. ഒന്നാമത് ഈ ഏരിയയിൽ മൊത്തം തണലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പാസേജ് മൊത്തം എക്സ്പോസ് ആയി കിടക്കുകയാണ്. ഒരു മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അതൊരു ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കൂടാണ്ട് ഇതിൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതവിടെയൊക്കെ ഓരോ പാസേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ വെയിലും കൊണ്ട് കഴിഞ്ഞ് അവിടെ തിരിച്ചു പോവാണ്. പക്ഷേ അതാ കുറച്ചും കൂടി അടുത്ത് നടക്കാൻ പറ്റില്ല അല്ലേ. ഇത് അതിന് ചെറുതാണ്, ഇത് കുട്ടികളെ കട അതിന് ചെറുതാണ് കഴിച്ചത്. അത് കുട്ടികളെ നിൽക്കുന്നത് പക്ഷെ അത്ര അഡ്വഞ്ചറായിട്ടില്ല. ഇത് എന്ന് പറയുമ്പോൾ നേരെ അങ്ങ് ഡാം പുറത്തേക്ക് കയറിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആ കുട്ടി തന്നെ കൂക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ചെറിയൊരു വീഡിയോ ഇത്രയും ഒക്കെ ഉൾപ്പെടുത്താൻ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളിവിടെ വരണം, വരണം തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറ്. കാരണം വെച്ചാൽ ക്യാമറയുടെ ലിമിറ്റേഷൻ നിങ്ങൾക്ക് അറിയാമോ. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിനൊക്കെ മാത്രമേ എനിക്ക് തുടർന്നുള്ള വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ ബൈ.